ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോടാണ് ഒരാൾ വന്ന് പറഞ്ഞത്, അമീറുൽ മുഅ്മിനീനെ, ഹബീബിന്റെ വഫാത്തിന് ശേഷം അമീറുൽ മുഅ്മിനീനെ, എനിക്കെന്റെ ഭാര്യയെ തലാഖ് ചൊല്ലി ഒഴിവാക്കണം. ചോദിച്ചു, എന്തേ കാരണം? എനിക്കവളോടൊരു ഇഷ്ടവും തോന്നുന്നില്ല, എനിക്കവളോടൊരു പ്രേമവും തോന്നുന്നില്ല. നമ്മളറിയണം, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബി ഉമർ എന്നവർ കൊടുക്കുന്ന മറുപടി, നേരെ റൂമിലേക്ക് പോയിട്ട് ഉമർ എന്നവരെ ചാട്ടവാറുണ്ട്, എല്ലാ പിശാച്ചും തലയിൽ നിന്ന് ഇറങ്ങി ഓടുന്ന ഒരു ചാട്ടവാർ. അതുകൊണ്ട് അടികിട്ടിയാൽ ഓടാത്ത പിശാച്ചുക്കളില്ല. ഉമർ എന്നവര് ആ ചാട്ടവാർ കൊണ്ടുവന്നിട്ട് ചോദിച്ചു, എന്താ നീ പറഞ്ഞത്? നിന്റെ ഭാര്യയോട് ഇപ്പൊ ഇഷ്ടം തോന്നുന്നില്ലെന്നോ, അതിന്റെ പേരിൽ അവളെ തലാഖ് ചൊല്ലി ഒഴിവാക്കണമെന്നോ? ഞാനിപ്പൊ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ആ ചാട്ടവാറങ്ങ് പൊക്കി പിടിക്കുകയും, നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എല്ലാ വീട്ടിലും സ്നേഹം തളം കെട്ടി നിൽക്കുകയാണെന്നാണോ നീ വിചാരിച്ചത്? ആ വിഷയത്തിലാണോ? ജനങ്ങൾക്കൊരു പക്ഷേ മനസ്സുകൾക്ക് മാറ്റം വരാം, ചില ചുറ്റുപാടുകളിൽ മടുപ്പ് വരാം, പക്ഷേ അതൊരു ശീലമാക്കരുത്, തിരിച്ചു വരണം. കുടുംബത്തോട് ഇമ്പത്തോടെ ജീവിക്കണം. എപ്പോഴെങ്കിലും അവരോട് ഇഷ്ടം തോന്നുന്നില്ല എന്ന് വിചാരിച്ച് അവരെ തലാഖ് ചൊല്ലാൻ മുതിരുകയാണോ? നിനക്ക് ഞാൻ അടി തരാൻ പോവുകയാണെന്ന് പറഞ്ഞ് അള്ളാഹുവിനു ചാട്ടവാട് ഉയർത്തിയതിൽ അയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. മഹാനായ ഉമർ റളിയല്ലാഹുവിന്റെ കൗൺസിലിംഗ് അങ്ങനെയാണ്. ചില കൗൺസിലിംഗിന് അടിമതിയാവും, ചില കൗൺസിലിംഗ് അതായിരിക്കും വേണ്ടത്. മണിക്കൂറുകളോളം പറഞ്ഞു കൊടുത്താൽ തിരിയാത്ത വിഷയങ്ങൾ ഉമർ റളിയല്ലാഹുവിന്റെ ചാട്ടവാറിന്റെ ഒരടി കൊണ്ട് തീരാറുണ്ട്, പ്രശ്നം പരിഹരിക്കപ്പെടാറുണ്ട്. നമ്മൾ അറിയണം, ഹബീബ നബി തങ്ങൾ പറയുന്നുണ്ട്, ചെറുപ്പക്കാരി ശ്രദ്ധിച്ചു മനസ്സിലാക്കുക, കാരണം നമ്മുടെ ചുറ്റുപാടുകൾ വളരെ മലീമസമാണെന്ന് പറയുന്നത് നമ്മുടെ കൈകളിൽ കിടക്കുന്ന ഫോണുകൾ, സ്മാർട്ട് ഫോണുകളും നമ്മുടെ ലാപ്ടോപ്പുകളോ വിശേഷിച്ചും ഫോണുകൾ തന്നെ. അതിനകത്തുകൂടെ ഒരു മനുഷ്യന്റെ സ്വകാര്യതയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും പച്ചയായ ഹറാമുകൾ ഒരിക്കലും ഒരു മനുഷ്യൻ കാണാൻ പാടില്ലാത്തത്, കണ്ണുകൊണ്ട് കാണാൻ അവസരമുണ്ടാകുന്ന ഫിത്നകൾ ഇതുകൊണ്ട് വരുന്നുണ്ട്. മുഅല്ലിമീങ്ങളടക്കം, ആലിമീങ്ങളടക്കം, അള്ളാഹുവിന്റെ ദീനിന്റെ ഖാദിമീങ്ങളടക്കം പെട്ടുപോകാനിടയുള്ള ഹബീബ നബിതങ്ങൾ, ഫിത്നത്തുൻ നിസാ, പെണ്ണുങ്ങളെ കൊണ്ടുള്ള ഉപദ്രവമാണ് എന്റെ ഉമ്മത്തുകൾക്ക് ഞാൻ ഭയപ്പെടുന്നത് എന്ന് നബിതങ്ങൾ പറഞ്ഞത്. ഇതുപോലെയുള്ള വ്യഭിചാരത്തിന്റെ സീനുകൾ നമ്മുടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും നിരന്തരമായി അതിന്റെ അഡിക്റ്റുകളായി മാറുന്ന അനുഭവങ്ങൾ, എത്രയോ സംഘടനകൾ ഇന്ന് ലോകത്ത് പ്രവർത്തിക്കുന്നത് പോർണോഗ്രഫി അഡിക്റ്റുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ്. മയക്കുമരുന്നിന് അടിമപ്പെടുന്ന പോലെ, മദ്യത്തിന് അടിമപ്പെടുന്ന പോലെ ആശ്വാസമല്ലാത്ത മോശമായ വീഡിയോകൾ നിരന്തരം കാണുന്ന അസുഖം ഇന്നത് അഡിക്ഷനാണ്. അതിനാണ് പോർണോഗ്രാഫിക് അഡിക്ഷൻ എന്ന് പറയുന്നത്. അതിന് കൗൺസിലിംഗ് സെന്ററുകൾ ഇന്ന് ലോകത്തെ വികസിത രാജ്യങ്ങളിൽ തോന്നിവാസങ്ങൾ മുഴുവനും മനുഷ്യന്റെ മുമ്പിൽ തുറന്നുകൊടുത്ത പടിഞ്ഞാറുകാരന്റെ തിരുമുറ്റത്ത് ഇന്ന് കൗൺസിലിംഗ് സെന്ററുകളാണ്. എന്തെന്നറിയോ, 6-7 വയസ്സ് മുതൽ ഒരു കുട്ടി മനുഷ്യന്റെ സ്വകാര്യതകൾ കണ്ടു തുടങ്ങുകയാണ്. ദാമ്പത്യ ജീവിതത്തിൽ അവർക്ക് ആവേശമില്ല. അത്തരക്കാർക്ക് ആദ്യ രാത്രി എന്ന അനുഭവമുണ്ടോ? ഈ പ്രേമവും തോന്നിവാസവും കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് സ്വന്തം വിവാഹമെന്ന പരിശുദ്ധമായ ഒരു ഇബാദത്തിലൂടെ, നിക്കാഹിലൂടെ ഒരു പെണ്ണിന് സുരക്ഷിതമായ ഒരു ജീവിതം കൊടുക്കുകയും നാളെ പരലോകത്തേക്ക് സ്വർഗം വരെ നീണ്ടു നിൽക്കേണ്ട ഒരു കുടുംബ ബന്ധത്തിലേക്ക് പോകേണ്ട ആ നിക്കാഹ് കഴിഞ്ഞ് ആദ്യ രാത്രി എന്ന് പറയുന്ന ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു രാവ് നമ്മുടെ ചെറുപ്പക്കാരിൽ എത്ര പേർക്കുണ്ടെന്ന്, ആ ആദ്യ രാത്രികളൊക്കെ ഹറാമിലായി കഴിച്ചുകൂട്ടുകയും വ്യഭിചാരത്തിലൂടെ അള്ളാഹു ഹറാമാക്കിയത് അനുഭവിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ആദ്യ രാത്രി മുഅ്മിനെ, എന്ത് ആദ്യ രാത്രി! അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, കുല്ലിൽ മുഅ്മിനീൻ യഗുന്നൂ മിൻ അബ്സാരിഹിം വയഹ്ഫളു ഫുറൂജഹും. സത്യവിശ്വാസികളോട് പറയുക, നബിയേ, അവര് കണ്ണുകൊണ്ട് അരുതാത്തത് കാണരുത് എന്ന്. എനിക്ക് തോന്നുന്നു 21-ാം നൂറ്റാണ്ടിനോടാണോ ഖുർആനി പറയുന്നത്? നമ്മളോടാണോ ഖുർആനി പറയുന്നത്? സത്യവിശ്വാസികളോട് പറയൂ, നബിയേ, അവനവന്റെ ഭാര്യമാരെ ഇഷ്ടമില്ലാതാവുകയും അവനവന്റെ ഭാര്യമാരുടെ തൊലി നിറം മതിയാവാതിരിക്കുകയും അവനവന്റെ ഭാര്യമാരുടെ സൗന്ദര്യം പോരെന്ന് പറയുകയും അവരിൽ വൈകാരികത ഇല്ലെന്ന് പറയുകയും ചെയ്ത് സ്വന്തം
ഭാര്യമാരെ മൂലക്കാക്കി ഹറാമിലേക്ക് പോകുന്ന ചെറുപ്പക്കാർ. അതിന് പ്രേരണയായത് അല്ലാഹു ഒരിക്കലും നോക്കരുത് എന്ന് പറഞ്ഞതിലേക്ക് നോക്കിയത് കാരണത്താലാണ്. അല്ലാഹു പാടില്ലെന്ന് പറഞ്ഞത് നമ്മൾ സ്വകാര്യമായി അനുഭവിച്ചതിന്റെ പേരിൽ, അല്ലാഹു കണ്ണുകൾ ചിമ്മണം എന്ന് പറഞ്ഞ് ആ കണ്ണുകളെ ചിമ്മാതിരുന്നതിന്റെ പേരിൽ, നമ്മുടെ വീടിന്റെ ഉള്ളിൽ അല്ലാഹു തന്ന നമ്മുടെ സമാധാനത്തിന്റെ നിധിയായ സ്വന്തം ഭാര്യയെ പോലും നമുക്ക് വേണ്ടാതാവുന്നത് കണ്ണുകളെ സൂക്ഷിക്കാത്തതിന്റെ പേരിലാണ്. അല്ലാഹു നമുക്ക് ഹറാമുകളിലേക്ക് പോകാതെ നമ്മുടെ കണ്ണുകളെ ഈ നിമിഷം മുതൽ അങ്ങോട്ടെങ്കിലും സൂക്ഷിക്കാനുള്ള തൗഫീഖ് യാ റബ്ബനാ ലോക മുസ്ലിമീങ്ങൾക്ക് നൽകണേ തമ്പുരാനേ. എത്ര കുടുംബങ്ങളാണ് വഴിയാധാരമായത്, എത്ര യുവാക്കൾക്കാണ് അവരുടെ ഭാര്യമാരെ കാണുമ്പോ ഇഷ്ടമില്ലാതായത്, എത്ര ആളുകൾക്കാണ് അവരുടെ കുടുംബിനികളെ നഷ്ടമായത്, എത്ര ആളുകൾക്കാണ് ദാമ്പത്യ ജീവിതത്തിന്റെ മനോഹരമായ അനുഭവങ്ങൾ നഷ്ടമായത്. എന്തുകൊണ്ടെന്നാൽ ഹറാമായതിലേക്ക് മനസ്സുപായുകയും ഹറാമ കാണുകയും ഹറാം ആസ്വദിക്കുകയും ചെയ്യുമ്പോൾ അല്ലാഹു അവർക്ക് ഹലാലിലെ ആസ്വാദനം അല്ലാഹു നിഷേധിക്കുകയാണ്. ഹറാമു കൊണ്ടല്ലേ നീ ആസ്വദിച്ചത്, നിനക്ക് നിന്റെ ഹലാലിനി വേണ്ട എന്ന് അല്ലാഹു തീരുമാനിക്കുകയല്ലേ അത്. റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നു, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ കാണുകയും സ്വാഭാവികമായും മാനുഷിക പ്രകൃതം അങ്ങനെയാണ്, കാണാൻ ഭംഗിയുള്ള ഒരു പെണ്ണിനെ കാണുമ്പോ ഏത് പുരുഷന്റെ മനസ്സിലും ഒരുപക്ഷെ ഒരു പ്രണയമോ സ്നേഹമോ എന്തെങ്കിലും വൈകാരികതയോ ഉണർന്നേക്കാം, ഹോർമോണുകൾ പ്രവർത്തിച്ചേക്കാം. നിബിദങ്ങൾ പറയുന്നു ആദ്യമായി കണ്ടുപോകുന്ന ഒരു നോട്ടത്തിൽ കണ്ണ് വലിക്കുകയും അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുകയും ചെയ്ത് കണ്ണ് നിങ്ങൾ തിരിക്കേണ്ടവരാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ട് നിങ്ങൾക്ക് ആവേശം തോന്നുകയാണെങ്കിൽ സ്വന്തം ഭാര്യയുടെ അരികത്തേക്ക് അവൻ വരട്ടെ, അവൻ കണ്ട ആ പെണ്ണിന്റെ അകത്ത് അവളിൽ എന്തുണ്ടോ അത് സ്വന്തം ഭാര്യയിലുണ്ട്. അത് ഹറാമിലേക്ക് പോവല്ലേ, അത് നിനക്ക് ഹലാലിൽ ലഭ്യമായിരിക്കെ ഹറാമിലേക്ക് പോവല്ലേ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഹദീസ് എനിക്ക് തോന്നുന്നു ഇന്ന് ഏറ്റവും പ്രസക്തമാണ്. റസൂലുള്ളാഹി തങ്ങളുടെ പരിശുദ്ധമായ ഹബീബായ നബി തങ്ങളുടെ സ്നേഹമസൃണമായ ഇമ്പമുള്ള കുടുംബമാണ് നമ്മൾ കാണുന്നത്. സ്നേഹമുള്ള കുടുംബം അവിടെ പരാതി ഉണ്ടായത് ഹബീബിന്റെ സ്നേഹക്കുറവിലല്ല, വയറൊട്ടിക്കഴിഞ്ഞപ്പോൾ പട്ടിണി കിടന്ന അവസ്ഥയിലാണ് അവർ ഹബീബിനോട് പരാതി പറഞ്ഞത്. അതും ആർഭാടം വേണമെന്നല്ല ചോദിച്ചത്, ഒരു നേരത്തെ ഭക്ഷണം വേണം നബിയേ. വശദ്ദ മിൻ സഖബിൻ അഹ്ഷാഅഹു വതവാ തഹ്തൽ ഹിജാറതി കശ്ഹം മുത്രഫൽ അദമി. ഹബീബായ നബിയുടെ മിനുമിനുത്ത വയറ്റത്താണ് നബി തങ്ങൾ കല്ല് വെച്ച് കെട്ടിയത്. വിശപ്പ് കൊണ്ട് സഹിക്കാൻ പറ്റാതെ വയറിനൊരു ഭാരമുണ്ടാവാൻ കല്ല് വെച്ച് കെട്ടിയവരല്ലയോ നബിയെ അങ്ങെന്ന് ഇമാം ബൂസീരി തങ്ങൾ പരിശുദ്ധമായ ബുർദയിലൂടെ പറയുന്ന കാവ്യം.